C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എവിടെ പോയതാ? അച്ഛനെ കാണാൻ പോയതാ. എന്തിനാ മോനെ നീ കൂടെ കൂടെ അങ്ങോട്ട് പോകുന്നത്? എനിക്ക് അച്ഛനായിട്ട് ഒരു പിണക്കവും ഇല്ല. പിന്നെ ഞാൻ എന്തിനാ പോകാതിരിക്കുന്നത്? അച്ഛനെ മക്കള് കാണണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ അവിടെ പോയിട്ട് വരുമ്പോ മോന് നല്ല മാറ്റമുണ്ട്. എങ്ങനെ മാറാതിരിക്കും? ഇവിടെ നല്ലൊരു മുറിയുണ്ടോ? നല്ല ഭക്ഷണമുണ്ടോ? ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും മോനങ്ങോട്ട് പിടിക്കുന്നില്ല അല്ലേ? മോൻ എന്ത് ഭക്ഷണം വേണ്ടെന്ന് വെച്ചാൽ ഞാനുണ്ടാക്കി തരാലോ. അത് ഞാൻ പറയണോ? എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഈ ലോകത്ത് മറ്റാരെക്കാളും അറിയാവുന്നത് അമ്മയ്ക്കാ. പഴയതുപോലെ അമ്മയുടെ കയ്യിൽ കാശൊന്നും ഇല്ലാത്തോണ്ടാ. അല്ലാതെ അമ്മ മോനെ കണ്ടില്ലാന്ന് നടിക്കുന്നതല്ല. നേരത്തെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കുമായിരുന്നു. അതുപോലെ ഞാൻ പോകുമ്പോ തന്നുവിടാറുമുണ്ട്. കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ ഒരുപാട് ഐറ്റംസ്. ഇപ്പോഴൊന്നുമില്ല. മടങ്ങി വന്നു കഴിഞ്ഞപ്പോ അമ്മ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് പോലും എനിക്ക് സംശയ. അമ്മയെക്കാൾ കൂടുതൽ മോനെ മോന്റെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും തമ്മിൽ രണ്ടായിട്ട് താമസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അച്ഛൻ എത്ര ദൂർത്തടിച്ചു കളയുന്ന ആളാണെന്ന് പറഞ്ഞാലും അവിടെ ചെല്ലുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചേക്കും. അച്ഛനൊപ്പം നിന്നിട്ട് എന്റെ മക്കൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയുടെ കൺമുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ കരയാതെ അമ്മ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷേ എന്റെ മക്കൾ എന്നെ തള്ളിപ്പറയുമ്പോ എന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോവും. കാരണം നിങ്ങൾ ഒരിടത്തും താഴാതെ മുന്നോട്ട് പോയത് അമ്മയുടെ മനോബലം ഒന്നുകൊണ്ട് മാത്രം. എന്റെ അമ്മേ, ഇന്നത്തെ ജനറേഷൻ വേറെയാ. അവർക്ക് അച്ഛനമ്മമാരുടെ ത്യാഗത്തിന്റെ കഥയൊന്നും കേൾക്കണ്ട. ഇനി എനിക്കൊരു കുടുംബം ഉണ്ടായാലും അങ്ങനെ തന്നെ ആയിരിക്കും. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടത് മാതാപിതാക്കൾ തന്നെയാ. അതവരുടെ കടമയാ. അത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുമ്പോഴാ അവരുടെ വില കുറഞ്ഞു പോകുന്നത്. അമ്മയുടെ കഷ്ടപ്പാടുകൾ അതുപോലെ എണ്ണിപ്പറയുന്ന ഒരു മോളുണ്ട് ഇവിടെ. അവൾ ആവശ്യത്തിന് അധികം പറയുന്നുണ്ട്. അതിന്റെ കൂടെ അമ്മയും കൂടി പറയരുത്. ഞാൻ എന്റെ അധ്വാനത്തിന്റെ കണക്ക് പറഞ്ഞതല്ല മോനെ, പക്ഷേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ അത് കേൾക്കാനുള്ള കെൽപ്പില്ല. മക്കൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എന്റെ വാർദ്ധക്യം കടന്നു പോണോന്ന അമ്മയുടെ ആഗ്രഹം. അമ്മയ്ക്കൊരു അവശത വരുമ്പോ ഡോക്ടറായ മോൻ അരികിലിരുന്ന് ശുശ്രൂഷിക്കണോന്ന് ഏതൊരമ്മയും ആഗ്രഹിച്ചു പോവുമല്ലോ. അതിലൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷേ അമ്മ വീട് മാറാൻ തീരുമാനിച്ചപ്പോ പുതുതായിട്ട് വാടകയ്ക്ക് എടുക്കാൻ പോകുന്ന വീടിന്റെ ഒരു ഫോട്ടോ എങ്കിലും എനിക്ക് അയച്ചു തരായിരുന്നു. അങ്ങനെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞേനെ ഇത് വേണ്ട, വേറൊന്നും എടുക്കാൻ. കൂടിപ്പോയ 10,000 ആയേനെ, അതത്ര വലിയ ബാധ്യതയൊന്നും ആവില്ല. എന്തിനെ കാണണെന്ന് പറഞ്ഞത്? അവിടെ വന്നപ്പോഴ ഞാൻ അറിഞ്ഞത് ചാരുലത ജയലാലിന്റെ പെങ്ങളാണെന്ന്. ഞങ്ങക്ക് നിങ്ങളെ നല്ല സംശയം ഉണ്ടായിരുന്നു. അന്ന് കല്യാണത്തിന് ജയേട്ടനെ തട്ടിക്കൊണ്ടു പോയതും അവിടെ സീൻ ഉണ്ടാക്കിയതൊക്കെ നിങ്ങളാണെന്ന്. പിന്നെ അതിന്റെ കാരണമൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ ദീപയുടെ ശത്രുവാന്ന് ഞങ്ങക്ക് മനസ്സിലായി. ദീപയുടെ മാത്രമല്ല, ആ കുടുംബത്തിലെ എല്ലാവരുടെയും ശത്രുവാ ഞാൻ. അവളുടെ അമ്മ ഈ ലോകം കണ്ട ഏറ്റവും കൊള്ളരുതാത്തൊരു സ്ത്രീയാ. അവർക്ക് സസ്പെൻഷൻ കിട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചായിരുന്നു. അവൾ എന്താണ്ടൊക്കെയോ പറഞ്ഞു. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് അമ്മയുടെ ജോലി പോയി എന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ ജോലി പോവോ? അവര് ഒരു തവണയൊന്നും അല്ല, അവർക്ക് തന്നെ ഓർമ്മ കാണില്ല എത്ര തവണ സസ്പെൻഷനിലായിന്ന്. ഇനി ചിലപ്പോ ബിസിനസ് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ ബാധ്യത ഒരുപാടുള്ളത് കൊണ്ടാണല്ലോ വീട് വിറ്റുപോയത്. ഇപ്പൊ ഒരു ചെറിയ വാടക വീട്ടിലാ താമസം. മോനൊരുത്തൻ ഡോക്ടറാണല്ലോ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ആ പയ്യൻ അവന്റെ അമ്മയോട് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. അവന്റെ അച്ഛൻ ഞങ്ങളുടെ കുടുംബവക്കീല്. അങ്ങേരും അവരും ഇപ്പൊ രണ്ടാണെന്നറിയാലോ. അവർക്കൊപ്പം സ്വന്തം ഭർത്താവിന് പോലും ജീവിക്കാൻ പറ്റുന്നില്ല. ദീപയെ ട്രാപ്പിലാക്കിയത് കാർത്തിയാണെന്നാണല്ലോ ജയേട്ടൻ ഉൾപ്പെടെ എല്ലാരും പറയുന്നത്. ഞാനെന്തിനാ ട്രാപ്പിലാക്കുന്നത്? അവളുടെ അടുത്തൊരു കൂട്ടുകാരുണ്ട് രചന. അവളുടെയും മറ്റു ചില ഫ്രണ്ട്സിന്റെയും ഒത്താശയോടെ ഇവള്
മയക്കുമരുന്നൊക്കെ കഴിച്ചിട്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളാ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവളുടെ അനിയത്തിയൊരുത്തിയുണ്ടല്ലോ ദിയ, അവളുടെ കാമുകനാരാണെന്നറിയോ? ഈ നാട്ടിലെ അറിയപ്പെടുന്നൊരു ഗുണ്ട, ബുള്ളറ്റ് ജഗൻ എന്ന അവന്റെ പേര്. ഗുണ്ടയുടെ കമ്പനിയാണോ അവള്? അന്നെന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നത് അവന്, ഈ ബുള്ളറ്റ് ജഗൻ. സത്യം പറയാലോ, ചാരുവിന്റെ ആങ്ങളെ ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു നോക്കി. അവസാനം അയാളെ തട്ടിക്കൊണ്ടു പോയത് കൊല്ലാൻ വേണ്ടിയൊന്നുമല്ല, ഈ കല്യാണം മുടക്കാൻ വേണ്ടി തന്നെയാ. എന്താ, കല്യാണം മുടങ്ങിയ അത് നിങ്ങളുടെ കുടുംബത്തിന് നല്ലതാണോ അതോ ചീത്തയാണോ? എന്താ സംശയം? ഇങ്ങനെ ഒരുത്തി എന്റെ വീട്ടിൽ മരുമകളായിട്ട് വരുന്നതിനേക്കാളും നല്ലത് ആ കല്യാണം മുടങ്ങുന്നതല്ലായിരുന്നോ? അതിനാ ഞാൻ ശ്രമിച്ചത്. പക്ഷേ അവളും അവളുടെ അനിയത്തിയും അമ്മയും ആണുങ്ങളെ വലവീശി പിടിക്കാൻ വേണ്ടി മിടുക്കരാ. അതിൽ ജയലാലി വീണുപോയി, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ അവള് പാവം പോലെ നിന്നാലും ആ കുടുംബം കുളം തോണ്ടിയിട്ടേ അവിടെ നിറങ്ങും. ഞങ്ങളുടെ അടുത്തൊന്നും അത് നടക്കില്ല. എന്റെ അമ്മ ജയിലിൽ നിന്ന് വന്നാ അവളെ കഴുത്തിന് പിടിച്ച് പുറത്തു കളയും, അല്ലെങ്കിൽ കഴുത്ത് ചരിച്ച് കൊല്ലും. ആ സമയത്ത് അമ്മയ്ക്കെതിരെ മോൻ കൈപൊക്കാതിരുന്നാ മതി. ജയലാലിനി അവളെ വിട്ട് കളിക്കൊന്നുമില്ല. എന്റെ അമ്മയുടെ അടുത്ത് അതൊന്നും നടക്കില്ല. മൂത്തൊരു മരുമോൾ ഉണ്ടായിരുന്നു, അവളുടെ കഥ അറിയോ? അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തെറ്റ് മാത്രമാ പറ്റിയത്, നിങ്ങളെ ആരെയും ഈ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ചാരുവിന്റെ അച്ഛൻ ഇതൊക്കെ അറിയാം. അന്ന് ജയലാലി ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞതാ. അച്ഛനോടായിരുന്നില്ല, എന്റെ അമ്മയോടായിരുന്നു നിങ്ങൾ ഇതൊക്കെ പറയേണ്ടിയിരുന്നത്. എങ്കിൽ ഈ വിവാഹം എന്ന ദുരന്തം സംഭവിക്കില്ലായിരുന്നു. അവൾ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതാ നല്ലത്. അതേപറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ടിരിക്കാം ഞങ്ങള്. എന്തായാലും അമ്മ വരാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്ന് നിങ്ങൾ ഉറപ്പിച്ചോ കാർത്തി, അവൾ ഇനി ആ വീട്ടില് വാഴില്ല. അല്ല, നമ്മൾ ഇതുവരെ സ്വഭാവദൂഷ്യമുള്ള ഒരുത്തെയും നമ്മളുടെ കുടുംബത്തെ പറ്റിയാ സംസാരിച്ചത്, നമ്മുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അത് ഞാൻ ഫോൺ ചെയ്തപ്പോ തന്നെ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് കാർത്തിയോട് ഇപ്പൊ വിരോധമൊന്നും ഇല്ല. താൻ വിചാരിക്കുന്ന പോലെ അതിനപ്പുറം നമ്മുടെ ബന്ധം വളരാൻ സമയമായിട്ടില്ല. ഞാൻ എന്തായാലും കാത്തിരിക്കാം. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, ചാരു എന്നെ പോലെ തന്നെ ചിന്തിക്കുമെന്ന്. നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.